കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. ഈ വർഷം 4000 പരാതികളാണ് പോലീസിൻ്റെ സൈബർ സെല്ലിൽ ലഭിച്ചത്. ജോലി വാഗ്ദാനം ചെയ്തും കേന്ദ്ര ഏജൻസികളുടെ പേരിൽ ഭീഷണിപ്പെടുത്തിയുമാണ് തട്ടിപ്പുകളേറെയും. വിനീത വി ജി ചേരുന്നു. വിനീത, പറയൂ. കൊച്ചിയിൽ ഈ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാവുകയാണ്. 4000 പരാതികളാണ് ഇതിനോടകം സൈബർ വിഭാഗത്തിന് ലഭ്യമായിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 40% വർധനവുണ്ടായിട്ടെന്നാണ് പറയുന്നത്. ഈ തട്ടിപ്പുകളിൽ ഏറെയും വന്നിരിക്കുന്നത് ഈ ജോബ് നൽകാം, ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പുകളാണ്. അതിനായി പ്രത്യേകം ഈ ടാസ്ക് ജോബ് എന്ന ഒരു സൈറ്റ്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ജോലി ലഭ്യമാകണമെങ്കിൽ ചില ടാസ്കുകൾ നിങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടും. അവർ അനുസരിക്കുന്ന ഇതിന് പറയുന്നതിനനുസരിച്ചുള്ള ചില ടാസ്കുകൾ നമ്മൾ കൃത്യമായി ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു നൽകും. പിന്നീട് അത് വലിയ തുകയിലേക്ക് പോവുകയും ആ ഉപഭോക്താവിന് അതിലൂടെ വലിയ തുക നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിരവധി പരാതികളാണ് കഴിഞ്ഞ ദിവസവും ഈ സൈബർ സെല്ലിന് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ, അന്വേഷണ ഏജൻസികളുടെ പേരിലും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അത് മെസ്സേജ് വഴിയാണ് ഇങ്ങനെയൊരു സന്ദേശം ലഭ്യമാവുക എന്നാണ് സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്. നമ്മളുടെ പലരുടെയും ഫോണുകളിലേക്ക് ഒരു സന്ദേശം എന്ന രീതിയിലേക്കായിരിക്കും വരിക. നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ഈ കൂടുതൽ തുക മറ്റിടങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പരിശോധന നടത്തണമെന്നും അക്കൗണ്ട് വിവരങ്ങൾ നൽകണമെന്നുമായിരിക്കും ആവശ്യപ്പെടുന്നത്. മരട് സ്വദേശിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഈ മെസ്സേജിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു. ആ ലിങ്ക് പ്രകാരം അദ്ദേഹം അത് ഓപ്പണാക്കിയപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ, മുംബൈയിലെ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് യൂണിഫോമിൽ ഈ തട്ടിപ്പ് സംഘങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അവർ ചില കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. നിങ്ങൾ വീട്ടു തടങ്കലിലാണെന്നും വീട്ടിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ പ്രായമായ ഒരാളാണ് അയാളെ വിശ്വസിപ്പിക്കുകയും ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് അക്കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ 900,000 രൂപയാണ് ഈ മരട് സ്വദേശിക്ക് നഷ്ടമായത്. ഇതുകൂടാതെ ഈ സമാന രീതിയിൽ നിരവധി തുകകൾ ഇങ്ങനെ നഷ്ടമാവുന്നുണ്ട്. ഇതിങ്ങനെ വ്യാപകമാവുകയാണ് ഈ തട്ടിപ്പ്. ഇത് തട്ടിപ്പിൽ നമ്മൾ ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഹരിയാന, ഉത്തർപ്രദേശ്, അതോടൊപ്പം ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചില തട്ടിപ്പ് സംഘങ്ങളാണ് ഇങ്ങനെ ഓൺലൈൻ വഴി ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇതിൽ ആളുകൾ സ്വയം ഒരു ജാഗ്രത കൂടി പാലിക്കേണ്ട സാഹചര്യം നിലവിലുണ്ടെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർക്കും പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഓൺലൈൻ സൈറ്റുകളിൽ മെസ്സേജുകൾ വരുമ്പോഴും അല്ലെങ്കിൽ ആധാറുകൾ ഈ ലിങ്കുകൾ നൽകിക്കൊണ്ട് അതിൽ ബന്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സന്ദേശങ്ങളൊക്കെ ആയിരിക്കും വരിക. ഇത് വളരെ കൃത്യമായി ആളുകൾ തന്നെ, നമ്മൾ പൊതുജനങ്ങൾ തന്നെ അതിൽ ഒരു ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ് സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരും പറയുന്ന ഒരു സന്ദേശം എന്ന രീതിയിൽ തന്നെയാണ് അവർ അത് പറയുന്നത്. കാരണം ഈ പരാതികൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. എല്ലാ പരാതികളിലും പോലീസും സൈബർ വിഭാഗവും ഒക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷെ എല്ലാം സമാന രീതിയിലുള്ള പരാതികളാണ്. ആളുകൾ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം തന്നെയാണ് സൈബർ സെല്ലിൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു വിനീത വി ജി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.